തൻ്റെ ജീവിതം എല്ലാവർക്കും ഒരു വലിയ മാതൃകയാണ് എന്ന് വിചാരിച്ചു പോരുന്ന ഒരു സെൻഗുരുവിൻ്റെ കഥയാണിത്. അയാളുടെ 9 മക്കളിൽ ഒരാൾ ഒരു പാതയോരത്ത് നിന്ന് പൂത്തിരി കത്തിക്കുന്നത് ചൂണ്ടിക്കാട്ടി ശിഷ്യന്മാരോട് സെൻഗുരു പറഞ്ഞു, അവനെ നോക്കൂ, അവൻ ജീവിതം സെലിബ്രേറ്റ് ചെയ്യുന്നത് നോക്കൂ, അവൻ എത്രമേൽ ആഹ്ലാദവാനാണ് എന്ന് നോക്കൂ. അതുപോലെ വേണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്താൻ. മക്കളെ വളർത്തുന്നതിൽ ഞാനാണ് നിങ്ങൾക്ക് ഒരു വലിയ മാതൃക എന്ന് കൂട്ടത്തിൽ കേട്ടു നിന്നവരിൽ ഒരാൾ സെൻഗുരുവിനോട് ചോദിച്ചു, ബാക്കി 8 പേരെവിടെ? അവരും ഇതുപോലെ ജീവിതം സെലിബ്രേറ്റ് ചെയ്യുകയായിരുന്നു. കഥ പറഞ്ഞുകൊണ്ടിരുന്ന സെൻഗുരുവിന്റെ മുഖം വാടിപ്പോയി. പലപ്പോഴും നാം ജീവിതത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നത് ഇങ്ങനെയാണ്. 9 ഒരാളുടെ ആഘോഷം കാണിച്ചുകൊണ്ട് ബാക്കി 8 പേരെയും മറച്ചു പിടിച്ചുകൊണ്ട് അവരെത്രമേൽ ആഹ്ലാദവാന്മാരാണ് എന്ന് നോക്കൂ എന്ന് പറയും. സൈലം ലേണിംഗ് ആപ്പിന്റെ മോട്ടോ അതല്ല കേട്ടോ. 60 ഹോസ്റ്റലുകളുണ്ട് കോഴിക്കോട്ട് സൈലം ലേണിംഗ് ആപ്പിന്. 60 ഹോസ്റ്റലുകളിൽ ഒരൊറ്റ ഹോസ്റ്റലിലെ കുട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെത്രമേൽ ആഹ്ലാദവാന്മാരാണ്, അവരെത്രമേൽ ഉല്ലാസവാന്മാരാണ്, അവരവരുടെ ടെൻഷനെയെല്ലാം ഇറക്കിവിടുന്നത് ഇങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞു പോവാൻ സൈലം ലേണിംഗ് ആപ്പ് മുതിരുന്നില്ല. 60 ഹോസ്റ്റലുകളെയും നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ കുട്ടികളും, ബാക്കി 59 എവിടെ എന്ന ചോദ്യം നിങ്ങൾ ഉയർത്തരുത്. ഞങ്ങളുടെ എല്ലാ കുട്ടികളും എത്രമേൽ ആഹ്ലാദവാന്മാരാണ് എന്ന്, എത്രമേൽ ഉല്ലാസത്തിലാണ് എന്ന്, എത്രമേൽ റിലാക്സ്ഡായാണ് അവരെ പരീക്ഷയിലേക്ക് ഞങ്ങൾ പറഞ്ഞു വിടുന്നത് എന്ന്, ഈ രാത്രി പോലും അവർക്കൊപ്പം, അവരെല്ലാവർക്കുമൊപ്പം ചേർന്ന് നിൽക്കാൻ എത്രമേൽ ആർജവത്തോടുകൂടിയാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്ന് നോക്കി വേണം സൈലം ലേണിംഗ് ആപ്പിനെ നിങ്ങൾ മാതൃകയാക്കാൻ. അങ്ങനെ നോക്കി വേണം 2023 സൈലം ലേണിംഗ് ആപ്പിനൊപ്പം ചേർന്ന് നിൽക്കേണ്ട വർഷമാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ. ആ കാഴ്ചയിലേക്കാണ് നമ്മളിനി പോകുന്നത്. എല്ലാവർക്കും സൈലം ലേണിംഗ് ആപ്പിൻ്റെ ഹാപ്പി. Thank you.